പ്രത്യേകിച്ച് ചെലവില്ലാത്ത ഒരു കാര്യം പറഞ്ഞുതരട്ടെ. നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന പലതരത്തിലുള്ള ആളുകൾ, അവരോട് നല്ല പുഞ്ചിരിയോടുകൂടി തന്നെ, അവരോട് ഒരു കമ്പാഷനറ്റ് ആയിട്ട് കുറച്ച് എംപതിയോടുകൂടി തന്നെ, അവരുടെ മനസ്സ് വായിച്ചുകൊണ്ട് അവരെന്താണോ ആഗ്രഹിക്കുന്നത് എന്നുള്ള തരത്തിൽ നല്ല രീതിയിലൊന്ന് പെരുമാറാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിക്കേ. നമ്മളും ഹാപ്പി, അവരും ഹാപ്പി. പല സമയങ്ങളിലും നമ്മളുടെ ഈഗോ എന്ന വൃത്തികെട്ട മൂന്നക്ഷരം നമ്മളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാറില്ല. ഞാനെന്തിനാണ് ഉണ്ടെന്ന് അവനോട്, അവൻ വേണേ അവളെ വന്നിരുന്നിട്ട് പോകട്ടെ, ഞാൻ എന്തിനാണ് അവരോട് കുശലാന്വേഷണം ചോദിക്കേണ്ടത്, അവനൊറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലേ, ഇങ്ങനെയുള്ള ചില ചില പ്രെജുഡിസ്ഡ് ആയിട്ടുള്ള ചില ചിന്താഗതികൾ പലരെയും പല മോശപ്പെട്ട രീതിയിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കാം. ഇന്ന് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണ്. WHO ഈ ഒരു വർഷം കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ലോഗനിലൂടെ തന്നെ പറയുന്നത്, എല്ലാവരിലേക്കും ഈ ഒരു അവയർനെസ് എത്തിക്കുക, എല്ലാവർക്കും ഈ ഒരു മെന്റൽ ഹെൽത്ത് മാറ്റർ ആണെന്നുള്ള കാര്യം തിരിച്ചറിയിപ്പിക്കുക, അതൊരു റിയാലിറ്റി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ചുറ്റിനുമുള്ള പല ആളുകളുടെയും ഉള്ളിലൂടെ പോകുന്നത് ഒരുപാട് ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളായിരിക്കാം. അവരിതൊന്നും എല്ലാവരോടും തുറന്നു പറഞ്ഞു എന്ന് വരില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു സ്റ്റോറിയിൽ പറഞ്ഞ പോലെ തന്നെ, ദേർ ആർ സോ മെനി അൺസെഡ് സ്റ്റേറ്റ്മെന്റ്സ്. അത് മനസ്സിലാക്കാൻ കഴിയുന്നിടത്താണ് ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് എല്ലാവരോടും നമുക്ക് കെട്ടിപ്പിടിച്ച് കൈയും കോർത്തു പിടിച്ച് നടക്കാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചു എന്ന് വരാം. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് ഈ വൃത്തികെട്ട മൂന്നക്ഷരങ്ങൾ, EGO, ഈഗോ എന്നുള്ള അക്ഷരങ്ങൾ മാറ്റിയിട്ട് അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. ലൈഫ് എപ്പോഴും ഓർക്കേണ്ടത് ചെറിയൊരു കാര്യമാണെന്നുള്ളതാണ്. ഇറ്റ്സ് വെരി ഷോർട്ട്. ഇന്ന് ജീവിക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി കൊടുക്കാനായിട്ട് ശ്രമിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ടും ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ വല്ലാണ്ട് ഒരു ഈഗോയും പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ എന്നേ, അത്രമാത്രമേ പറയാനുള്ളൂ. ബി ഹാപ്പി. എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ, യു ഹാവ് എ പേർപ്പസ്, യു ഹാവ് സോ മെനി തിങ്സ് ടു ഡു. ഒരുപാട് ആളുകളൊന്നും ചുറ്റിനും കാണണമെന്നില്ല, ചിലപ്പോൾ ഒരാൾ മാത്രമേ കാണത്തുള്ളൂ. അവർക്ക് വേണ്ടതെല്ലാം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളിലേക്കും ഈ ഒരു യൂണിവേഴ്സ് ആ ഒരു ബെസ്റ്റ് മൊമെന്റ്സ് നൽകുന്നുണ്ടായിരിക്കാം. അപ്പോൾ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല, സില്ലി ആയിട്ട് എടുക്കരുത്. കുമ്പളങ്ങി നൈറ്റ്സിൽ സജി ചെയ്തതുപോലെ നിങ്ങൾക്കൊരു എക്സ്പേർട്ട് ഹെൽപ്പ് വേണമെന്ന് തോന്നുന്ന സമയത്ത് നേരെ പോകുക. കരയണമെന്ന് തോന്നുകയാണ് കരഞ്ഞോളൂ, അലറണമെന്ന് തോന്നുകയാണ് അലറുക. ഒരാളൊരു ഹഗ്ഗാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് തുറന്ന് പറയുക. ബി ഹാപ്പി. പുറത്ത് മാത്രമല്ല ഉള്ളിൽ. ടേക്ക് കെയർ.